ലോക്ഡൌണിൽ മദ്യം കിട്ടാതായതോടെ രഹസ്യമായി വാറ്റ് നിർമ്മാണം കൂടി എന്ന് പറയാം. ദിനംപ്രതി നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. രഹസ്യമായി തയ്യാറാക്കുന്ന വാറ്റുകൾ കൃത്യമായി തന്നെ എക്സൈസ് സംഘം പൊക്കാറുമുണ്ട്. ഇനിയിപ്പോൾ പാങ്ങോട് കാഞ്ചിനട തോട്ടുംപുറം ഭാഗത്ത് വാമനപുരം എക്സൈസ് നടത്തിയ തിരച്ചിലിൽ 15 ലിറ്റർ ചാരായവും 1100 ലിറ്റർ കോടയും 1.5 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. എക്സൈസ് സംഘം പരിശോധനയ്ക്ക് വരുന്നത് കണ്ട പ്രതികൾ വനത്തിനുള്ളിലേക്ക് രക്ഷപ്പെട്ടു. മദ്യശാലകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം മുതലെടുത്ത് വൻ ലാഭം മുന്നിൽ കണ്ട് നടത്തിവന്ന വ്യാജ മദ്യ നിർമ്മാണ യൂണിറ്റാണ് എക്സൈസ് സംഘം തകർത്തത്. പാങ്ങോട് പാലോട് മേഖലയിൽ വ്യാജവാറ്റ് സജീവമാകുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പാങ്ങോട് കാഞ്ചിനട തോട്ടുംപുറം വനമേഖലയോട് ചേർന്നുള്ള വാറ്റ് കേന്ദ്രം കണ്ടെത്തിയത്. ലോക്ഡൌൺ കാലയളവിൽ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ ചാരായ വേട്ടയാണിത്. വാണിജ്യാടിസ്ഥാനത്തിൽ ചാരായം വാറ്റുകേന്ദ്രം നടത്തിവന്ന പാങ്ങോട് കൊച്ചാലുംമൂട് ഇർഫാൻ മൻസിലിൽ ഇർഷാദ് കാഞ്ചിനട മോട്ടോട്ടുകാല വടക്കുംകര പുത്തൻ വീട്ടിൽ എക്കൽ ശശി എന്ന് വിളിക്കുന്ന ശശി എന്നിവരെ പ്രതിയാക്കി അബ്കാരി കേസെടുത്തു. എക്സൈസ് സംഘത്തെ കണ്ട് വനത്തിനുള്ളിലേക്ക് കടന്ന പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. എക്സൈസ് ഇൻസ്പെക്ടർ ഷമീർ ഖാന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ പ്രിവന്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ, പി ഡി പ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സ്നേഹേഷ്, അനിരുദ്ധൻ, ദിലീപ് കുമാർ, ഷഹീന ബിവി, ഡ്രൈവർ സജീവ് എന്നിവർ പങ്കെടുത്തു. അതേസമയം സംസ്ഥാനത്തെ മദ്യശാലകൾ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും എന്നാൽ എന്ന് തുറക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. മദ്യശാലകൾ തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉടൻ തന്നെ തീയതി പ്രഖ്യാപിക്കും. കഴിയുന്നത്ര വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബെവ്കോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും 301 മദ്യശാലകളും ഒന്നിച്ചു തുറക്കും. എന്നാൽ ക്ലബ്ബുകൾ തുറക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മദ്യശാലകൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന തിരക്ക് പരിഗണിച്ച് ചില പ്രായോഗിക നടപടികൾ സ്വീകരിക്കും. മദ്യത്തിനുള്ള ബുക്കിംഗ് ഓൺലൈൻ വഴി സ്വീകരിക്കും. ഔട്ട്ലെറ്റ് വഴി മദ്യം നൽകും. പണമടക്കേണ്ടത് ഔട്ട്ലെറ്റിലാണ്. മദ്യശാലകളുടെ പ്രവർത്തന സമയം കുറയ്ക്കാൻ ആലോചിക്കുന്നുമുണ്ട്. മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. കോവിഡ് മഹാമാരിയിലൂടെ സർക്കാരിന്റെ വരുമാനം സ്തംഭിപ്പിച്ച സാഹചര്യത്തിലാണ് തീരുമാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിസന്ധി മറികടക്കാൻ ബിയറിന്റെയും വൈനിന്റെയും നികുതി 10% മറ്റ് മദ്യങ്ങൾക്ക് വിൽപ്പന നികുതി 35% വർദ്ധിപ്പിച്ചു. ഇതിനായി ഗവർണറുടെ അനുമതിക്കായി അയച്ചിട്ടുമുണ്ട്. പ്രളയസമയത്തും മദ്യവില വർദ്ധിപ്പിച്ചിരുന്നു. അന്ന് എക്സൈസ് നികുതിയിൽ 8 മുതൽ 15% വരെയാണ് വർധന വരുത്തിയത്. 100 ദിവസത്തെ വരുമാനം ഇതിലൂടെ കിട്ടി. പിന്നീട് റദ്ദ് ചെയ്യുകയുണ്ടായി. എന്നാൽ ബാർ ഹോട്ടലുകൾ ഇപ്പോൾ തുറക്കാൻ കഴിയില്ല. ബാറിലെ പ്രത്യേക കൗണ്ടർ തുറന്ന് അവിടെ മദ്യം പാഴ്സൽ നൽകും. ബിവറേജസ് നിരക്കിലായിരിക്കണം മദ്യം വിൽക്കേണ്ടത്. അതിന് നിയമഭേദഗതി തയ്യാറായി വരുന്നു. മദ്യം വാങ്ങാൻ ആപ്പ് സൗകര്യം ഉണ്ടാകും. ഐടി മിഷനും സ്റ്റാർട്ടപ്പ് മിഷനും ചേർന്നാണ് ആപ്പ് തയ്യാറാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.